ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിടിലം വീഡിയോ ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കണം. പ്ലേ സ്റ്റോർ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് പ്ലേ സ്റ്റോർ. ഇത് ഒന്ന് മൂവ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഈ ഐക്കണാണ് പ്ലേ സ്റ്റോർ. അപ്പോൾ നിങ്ങളുടെ ഫോണിലുണ്ടാവും. നിങ്ങളുടെ ഫോണിൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ഉള്ളതാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു ആരോ കാണിച്ചിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈപ്പ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. മ്യൂസിക് 3D എന്നാണ്. സ്പെല്ലിംഗ് തെറ്റാതെ അടിക്കാൻ വേണ്ടിയാണ് ഞാനവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതടിക്കുക. അടിച്ചതിന് ശേഷം തൊട്ടടിയിൽ വരും. തൊട്ടടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ്. അപ്പോൾ എൻ്റെ ഈ ഓപ്പൺ എന്ന് കാണിക്കാനുള്ള കാരണം ഞാൻ നേരെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. നിങ്ങളുടെയിൽ അത് ഇൻസ്റ്റാൾ എന്നായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് മ്യൂസിക് പ്ലെയർ 3D സറൗണ്ട് 7.1 ഫ്രീ എയർലി ആക്സസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിയിൽ കാണാം. പിന്നെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. പിന്നെ 1M+ ഡൗൺലോഡ്സ് ഉണ്ട്. 3+ റേറ്റിംഗ് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഫസ്റ്റിൻ്റെ പരസ്യങ്ങൾ വരും. പരസ്യങ്ങൾ വരുമ്പോൾ നമുക്കത് ക്ലോസ് ചെയ്ത് കളയണം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യില്ല. നെറ്റ് ലിങ്ക് വർക്ക് ചെയ്യില്ല. നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നെറ്റിലത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഫോൾഡർ, പ്ലേലിസ്റ്റ്, സോങ്, ആൽബം, ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള സോങ്സ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങി കാണിച്ചുതരാം. സ്പോട്ടിഫൈ, ഓൺലൈൻ മ്യൂസിക്, ഇത് നമുക്ക് ഓൺലൈനായിട്ട് പാട്ടുകൾ കേൾക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് പാട്ടുകൾ കിട്ടും. പിന്നുള്ളത് ഫോൾഡറാണ്. അത് നമ്മുടെ ഫോണിലുള്ള ഫോൾഡറുകളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ അതിലുള്ള പാട്ടുകളാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്. പിന്നെ സോങ് എന്നുള്ളത് നമ്മുടെ ഫോണിലെ പാട്ടുകളെല്ലാം. പിന്നെ അതിൽ കമ്പോസർ ഉണ്ട്. അത് ആരാണ് എഴുതിയെന്നുണ്ട്. പിന്നെ ഏത് വർഷമാണെന്നുള്ള ഇയർ എന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്കൊരു പാട്ട് സെർച്ച് ചെയ്തിട്ട് അത് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പാട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫോണിലുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ആ പാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. എല്ലാത്തിലും മ്യൂസിക്കിൻ്റെ സിഗ് ബാറ് നേരെ ഇരിക്കും. ഇതിങ്ങനെ ആർച്ച് മോഡലാണ്. അപ്പോൾ ഇതിൽ സൈഡിലായിട്ട് 3D 7.1 എന്ന് കാണും. അപ്പോൾ 3D എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 3D എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തു. ഓൾറെഡി ഒരു മെസ്സേജ് വന്നു. അതായത് വയേർഡ് ഹെഡ്സെറ്റും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഫോൺ, ഹോം തിയേറ്റർ, കാർ ഓഡിയോ, ഇത്രയും ഐറ്റംസിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെയിൽ ഞാനിപ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുകയാണ്. ഹെഡ്സെറ്റ് ഏതെങ്കിലും മാത്രം നല്ല വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഗോട്ടിട്ട് പോവാണ്. ഞാൻ ഹെഡ്സെറ്റ് കുത്തിയിട്ടുണ്ട്. ഹെഡ്സെറ്റ് കുത്തിയിട്ട് ഇപ്പോൾ അടിയിൽ ഒരു എക്വലൈസർ ബാറ് കാണാം. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പാട്ടൊന്ന് പ്ലേ ചെയ്തേക്കണം, എങ്കിലേ അത്ര നടക്കുള്ളൂ. അപ്പോൾ ഞാൻ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരോ കാണാൻ പറ്റും. ഈ ആരോ കാണുന്ന സൈഡിലാണ് എക്വലൈസർ. ഇപ്പോൾ കസ്റ്റം എക്വലൈസറാണ്. പിന്നെ കമ്പനി കുറേ എക്വലൈസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ മൂവ് ചെയ്യിക്കുന്നത് എക്വലൈസറിൻ്റെ ട്രബിൾ സൈഡാണ്. ട്രബിൾ സൈഡ് ഫസ്റ്റാണ്. അത് സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് ഇപ്പോൾ റെഡ് കളറിൽ കാണിച്ചത് ട്രബിൾ സൈഡും പച്ച കളറിൽ വരച്ച് കാണിച്ചത് ബാസ് സൈഡുമാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാസും ട്രബിളും ഒരു ഈക്വലായിട്ടല്ല, നല്ല അടിപൊളിയായിട്ട് ഹോം തിയേറ്റർ നല്ല എഫക്റ്റീവായിട്ട് കിട്ടാവുന്ന രീതിയിലുള്ള
ഒരു ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പോ ഈ കാണിച്ചേക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷനുകൾ ഉണ്ട് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് കമ്പനി സെറ്റ് ചെയ്തിട്ട് ഇവിടെ അക്വസ്റ്റിക് 3D എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ സംഭവങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അടിയിൽ നിങ്ങൾക്ക് കാണാം സ്പീക്കറുകളുടെ പടങ്ങളും പച്ച കളറുള്ള സ്പീക്കറും വെള്ള കളറുള്ള സ്പീക്കറും സെറ്റ് ചെയ്തിട്ടൊക്കെ കാണാം അപ്പോൾ അത് നമ്മൾ നടുക്കിരിക്കുന്ന നമ്മളാണ് അപ്പോൾ നമ്മളുടെ സൈഡിൽ സ്പീക്കറിൻ്റെ പൊസിഷൻസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ എല്ലാ ഓപ്ഷനുകളും വെറുതെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോകുന്നുള്ളൂ കമ്പനി സെറ്റ് ചെയ്തിട്ടേക്കണത് വരെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടേക്കണത് വരെ ഞാൻ കാണിക്കാൻ വേണ്ടി സ്പീഡിൽ പോയതാണ് സമയം കളയാതിരിക്കാൻ വേണ്ടി ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് കസ്റ്റമിൽ ഇടണം ഞാൻ കസ്റ്റമിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇവിടെ ഒരു പച്ച കളറിലെ രണ്ട് സ്പീക്കർ ഫ്രണ്ട് സൈഡിൽ കാണിക്കുന്നുണ്ട് അതിങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിർച്വൽ 3D കിടക്കണേ അതൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീക്കർ തമ്മിൽ അടുക്കുന്നത് കാണാം തൊട്ട് ഫ്രണ്ടിലേക്ക് അടുക്കുന്നത് കാണാം അതുപോലെ നമുക്ക് അകത്തിയും വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പം ഇങ്ങനെ ഒരു സൗണ്ടിനൊരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അടുത്തത് സറൗണ്ട് 7.1 ആണ് അതിൽ 4 സ്പീക്കർ നമുക്ക് തൊട്ടരികത്തേക്കും കൊണ്ടുവരാം ബാക്കിലേക്ക് കൊണ്ടുവരാം അതിന് സൗണ്ടിൻ്റെ ആ ഒരു വ്യത്യസ്തതയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് ഹെഡ്സെറ്റിലൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഹെഡ്സെറ്റ് പോലത്തെ ഔട്ട്പുട്ടുള്ള ഓക്സ് കേബിൾ ഉപയോഗിച്ചിട്ട് ഹോം തിയേറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എഫക്റ്റീവ് കിട്ടുന്നതാണ് സ്പീക്കർ അപ്പം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ അടുത്തതായിട്ടുള്ളത് ബാസ് ബൂസ്റ്റ് ആണ് അത് ഞാൻ കാണിച്ചു തരാം ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0% ആണ് അങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബാസ് അത് അതൊന്നും അല്ല അതിൽ അപ്പുറമായിട്ട് ബാസ് കിട്ടുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേറൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പവർഫുള്ളാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ അടുത്ത ട്രബിൾ ബൂസ്റ്റ് ആണ് ട്രബിളും നമ്മൾ സാധാരണ നമുക്ക് അങ്ങനെ ട്രബിൾ കിട്ടാറില്ല പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഭയങ്കര ട്രബിള് ഈ എക്വലൈസറും ഇതും കൂടി വരുമ്പോൾ ഭയങ്കര ട്രബിളാണ് കിട്ടണേ പിന്നെ അടുത്തത് പാനാണ് അത് നമുക്ക് റൈറ്റ് സൈഡിലെ സ്പീക്കറും ലെഫ്റ്റ് സൈഡ് സ്പീക്കറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സൈഡിൽ തന്നെ ആക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കണത് അപ്പോൾ നമുക്ക് സെൻറ്ററാക്കി ഇടണം രണ്ട് സൈഡും സ്പീക്കർ കറക്റ്റാക്കി വെച്ചിട്ട് സെൻറ്ററാക്കി ഇടാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കണത് പിന്നുള്ള നമുക്കൊരു ഇത് ഈ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഐറ്റം അതായത് പ്രീ സെറ്റ് നമുക്ക് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഞാനൊരു ബാസ് ഹൈ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്യാണ് ഓക്കെ കൊടുത്ത് അപ്പോൾ അത് സേവ് ചെയ്ത് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്ക് അടിക്കുകയാണ് അപ്പോൾ ഈ ചാനലിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം അധികം നീട്ടുന്നില്ല അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം